നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ മേക്കാ ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ലൊക്കേഷനൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയല്ല, ക്വാറന്റൈനിലാണ്. അപ്പോൾ 14 ഇപ്പോൾ ഇന്ന് 8-ാമത്തെ ദിവസമാണ് ക്വാറന്റൈനിൽ. അപ്പോൾ വീഡിയോസൊക്കെ കാണാതെ ആയപ്പോൾ കുറച്ച് പേരൊക്കെ അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോസൊക്കെ കാണാറുണ്ട്, അന്വേഷിക്കുകയൊക്കെ ചെയ്തതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കോവിഡ് കൊറോണ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നമുക്കിടയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് കോവിഡ് കൊറോണയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, എൻ്റെ വീഡിയോ അവസാനം വരെ കാണും. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം, എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു തവണ കോവിഡ് ഇൻഫെക്ഷൻ, അതായത് കൊറോണ ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ആ ആൾക്ക് വീണ്ടും കൊറോണ ഇൻഫെക്ഷൻ വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ എന്ന് പറയുമ്പോൾ, ഇതുവരെ നമുക്കത് ഒരു വട്ടം ഇൻഫെക്റ്റഡ് ആയതിനു ശേഷം പിന്നെയും ഇതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു എവിഡൻസും കാര്യങ്ങളും ഇതുവരെ എവിടെയും വന്നിട്ടില്ല. സോ അതങ്ങനെ വരാത്തോടത്തോളം കാലം അതൊരു തെറ്റായ ഒരു മെസ്സേജാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പിന്നീട് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇൻഫെക്റ്റഡ് ആയിട്ട് പിന്നെയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും അധികം സിംപ്റ്റംസും കാര്യങ്ങളും കുറച്ചും കൂടെ ഡേഞ്ചറസ് ആയ രീതിയിലാണ് വരിക എന്നൊക്കെയാണ് നമ്മൾ പലർക്കും കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യം ഇതുവരെ എവിടെയും എവിഡൻസ് ഇല്ല, ആരുടെയും ഉണ്ടായിട്ടായിട്ട് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ വീണ്ടും വരുമോ എന്നുള്ള ആ ഒരു ഡൗട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈറസ് അസുഖങ്ങൾ, അതായത് നമുക്കിപ്പോൾ ചിക്കൻ പോക്സ് പോലെ അല്ലെങ്കിൽ H1N1 പോലെയുള്ള വൈറസ് സംബന്ധമായ അസുഖങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു വൈറസ് അസുഖങ്ങളിലെല്ലാം, അതായത് 90 മുതൽ 95% പിന്നീടും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ വളരെ റയറായിട്ട് മാത്രമാണ് അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ ശരീരം ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കി വെക്കും. നെക്സ്റ്റ് ടൈം അങ്ങനെ ഉണ്ടാവാൻ ഒരു ചാൻസ് ഉള്ളപ്പോൾ അതിനെതിരെ ആ ആൻറ്റിബോഡി ഉണ്ടാക്കി റിയാക്ട് ചെയ്യും. വളരെ റയറായിട്ട് മാത്രമാണ് ഇപ്പോൾ മറ്റു വൈറസ് ഇൻഫെക്ഷൻസ് എല്ലാം പിന്നീടും വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഓൺലി 5% അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട. പിന്നെ ഇതൊരു പുതിയ വൈറസ് ആയതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്കൊരു ഉറപ്പ് രീതിയിൽ പറയാൻ പറ്റില്ലെങ്കിലും 90-95% മറ്റു വൈറസ് ഡിസീസുകൾ പോലെ തന്നെ നമ്മുടെ പിന്നെയും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ വരുന്ന ഒരു മെസ്സേജായിരുന്നു, നമുക്ക് വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് വോയിസ് നോട്ടൊക്കെ വന്നിട്ടുണ്ട്, നമുക്കില്ല ലങ്ങിന് ന്യൂമോണിയ വന്ന് ലങ്ങിന് സ്കാറിങ് വരും, അത്തരത്തിലുള്ള ഒരു മെസ്സേജൊക്കെ. അപ്പോൾ അതൊക്കെ വളരെ റയറായിട്ട് മാത്രമാണ് ഇതൊരു ന്യൂമോണിയ കേസാവുന്നതും അതുപോലെ തന്നെ സ്കാറിങ് വരുന്നതും അതൊക്കെ. അപ്പോൾ അത് അത്തരത്തിലുള്ള ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ ചാൻസ് റയറായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് ആരും ടെൻഷൻ ആവാതെ ഇരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ കിഡ്നി ഫെയിലർ വരുന്നു, ഇതൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ്, പക്ഷേ അത് വളരെ 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 റയറായിട്ട് മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, അതായത് എത്ര ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ പറ്റുക. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് പഠനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒരു എത്ര ദിവസമാണ് മറ്റുള്ളവർക്ക് സ്പ്രെഡിങ് എന്ന് നമുക്ക് ഫസ്റ്റിലൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്, അതായത് 15 ദിവസം വരെ, മാക്സിമം 15 ദിവസം വരെ മാത്രമാണ് നമുക്ക് നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യില്ല. അപ്പോൾ 1 മുതൽ 7-15 ദിവസം വരെയാണ് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനുശേഷം സ്പ്രെഡ് ചെയ്യില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പലരും നെഗറ്റീവ് ആയിക്കഴിഞ്ഞാലും പലരും മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള ഒരു ടെൻഷൻ, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ഇടപഴകാൻ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 15 ദിവസത്തിന് ശേഷം കൊറോണ പോസിറ്റീവ് ആയൊരു വ്യക്തിയിൽ നിന്ന് വേറൊരാൾക്ക് സ്പ്രെഡ് ആവില്ല. പിന്നെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളെ കൊറോണ ടെസ്റ്റ് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് ഇടപഴകാൻ പറ്റുമോ, എത്ര ദിവസം കഴിഞ്ഞാലാണ് കുട്ടി വീട്ടിലും മക്കളും എല്ലാം ഉണ്ടെങ്കിൽ ഇടപഴകാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിനും അത് തന്നെയാണ് പറയാനുള്ളത്, 15 ദിവസത്തിന് ശേഷം നമ്മുടെ കൊറോണ മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അത്രയും ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കൊരു മാസ്ക് ധരിച്ചുകൊണ്ട് കുട്ടികളായിട്ട് ഇടപഴകാം. അതിനു മുന്നേ നമ്മൾ കൈകളെല്ലാം സാനിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്ത് അണുവിമുക്തമാക്കുക എന്നുള്ളതാണ്.
പിന്നീട് നെഗറ്റീവായുള്ള ആളുകൾക്കുള്ള ഒരു എന്താ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് ടേസ്റ്റ് തിരിച്ചു വരാനുള്ള കുറച്ച് ടൈം എടുക്കും, അല്ലെങ്കിൽ സ്മെല്ല് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ആണ് ഒരു സിംറ്റം ആയിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ നമുക്ക് സ്മെല്ല് കിട്ടാത്ത സ്ഥിതി നമുക്ക് ആവി പിടിക്കാം, ചൂട് ഉപ്പിട്ട് ചെറിയ ചെറിയ രീതിയിൽ ഉപ്പിട്ടിട്ട് ആവി പിടിക്കാം. അപ്പോൾ നോസ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു സുഖം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നേസൽ ഡ്രോപ്പുകൾ യൂസ് ചെയ്യാം. നേസൽ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ സലൈനായിട്ട് ഇളം ചൂട് വെള്ളത്തിൽ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് മൂക്കിലെറ്റി കൊടുക്കുമ്പോൾ അപ്പോൾ ബ്രീത്ത് ചെയ്യാനൊക്കെ സുഖമായിരിക്കും. അപ്പോൾ നേസിൽ സലൈൻ ഡ്രോപ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ വാങ്ങിക്കുന്നതാണെങ്കിൽ അങ്ങനെ. ഇത് ചില ആളുകൾക്ക് പെട്ടെന്ന് റെഡി ആവും, എന്നാൽ ചില കുറച്ച് ആളുകൾക്ക് ഒരു 20-21 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ചില ആൾക്ക് എടുക്കും. അത് ഒരു ചെറിയ ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഒരു വട്ടം നമുക്ക് ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് വരുമെന്നുള്ള ടെൻഷൻ കാര്യങ്ങളുള്ള വരാൻ ചാൻസ് ഒട്ടുമില്ല, വളരെ കുറവാണ്. എന്ന് വെച്ച് നമുക്ക് ഒരു വത്തവണ പോസിറ്റീവായി, ഇനി എനിക്ക് കൊറോണയെ പേടിക്കേണ്ട എന്ന രീതിയിൽ നമ്മൾ പുറത്തിറങ്ങി, മാസ്ക് യൂസ് ചെയ്യാതെ, ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യാതെ, സേഫ്റ്റി മെഷേഴ്സ് ഒന്നും എടുക്കാതെ നടക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. അത് നമുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വട്ടം വന്നാലും നമ്മൾ ഈ ഒരു പ്രതിസന്ധി നമ്മുടെ ചുറ്റുമുള്ളത്തോളം കാലം നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷേ നമ്മൾ വ്യാകുലത പെടേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കൂടെ നിങ്ങൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളും, ഹോമിയോപ്പതിയിലാണെങ്കിലും നമുക്കറിയാം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉണ്ട്, അതുപോലെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഈ സിറ്റുവേഷൻ എല്ലാവരും അവെയർ ആയിട്ട് സേഫ് ആയിട്ടിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും നന്ദി, നമസ്കാരം.